ഹലോ എല്ലാവർക്കും പ്രിയ ശ്രുചി കൂട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അതും അരച്ചിട്ട് ഒരു മണിക്കൂറിൽ നമ്മൾ ഉണ്ടാക്കുന്ന നല്ലൊരു വെള്ളയപ്പം, നല്ല സോഫ്റ്റായിട്ടുള്ള വെള്ളയപ്പം. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ണൂർ സൈഡിലൊക്കെ കിട്ടുന്ന പൊട്ടറ്റോ വെച്ചിട്ടുള്ള നല്ലൊരു ബാജിക്കറിയുണ്ട്. അപ്പം അതും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇതതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാ പച്ചരി എടുത്തേക്കുന്നത്, പിന്നെ അത് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട്, ഒരു കപ്പ് ചോറെടുത്തിട്ടുണ്ട്, മുക്കാൽ കപ്പ് നമ്മുടെ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം. നമ്മളിത് പെട്ടെന്നല്ലേ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്, അപ്പോൾ അതിന് വേഗം ഒന്ന് ഫെർമെൻ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം, ലൈറ്റ് ചൂടുവെള്ളം, അതിൻ്റെ അകത്ത് ഒരു ടീസ്പൂൺ ഈസ്റ്റ്, അത് നമ്മളിട്ടിട്ട് നമ്മൾ ഈ ബ്രെഡൊക്കെ ചെയ്യുമ്പോൾ ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കൂലേ, അതേ രൂപത്തിൽ നമുക്കൊരു അത് അരക്കുന്ന ടൈമിൽ ഇതായിക്കോളും, ഫെർമെൻ്റ് ആയിക്കോളും. എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇത് അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം അരച്ചെടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ രണ്ട് ട്രിപ്പായിട്ട് അരച്ചെടുക്കുന്നത്. ആദ്യം കുറച്ച് അരിയിട്ട് കൊടുത്തു, അതുപോലെ ഒരു പകുതി തേങ്ങ, ഒരു കപ്പ് നിറച്ച ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്, സോറി നമ്മൾ ചോറെടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തേങ്ങയും. അപ്പം പിന്നെ ആ തേങ്ങ പൊട്ടിച്ചപ്പോഴുള്ള വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചതാണ്. അതൊന്ന് അരിച്ചിട്ട്, അതിൻ്റെ പൊടി ഉണ്ടാവേണ്ട, അതുകൊണ്ടൊന്ന് അരിച്ചിട്ട് അതിൻ്റെ തൊഴിച്ചു കൊടുത്തു. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി നമ്മുടെ സാധാരണ ലൈറ്റ് ചൂടുവെള്ളം, വെറും പച്ചവെള്ളം എടുക്കരുത്, നമ്മുടെ റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അതേ രൂപത്തിലുള്ള വെള്ളം, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. എന്നാലേ വെള്ളപ്പം നമുക്ക് നല്ല എന്താ പറയുക, നല്ല അത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, തരിതരി ഉണ്ടാകുമ്പോഴേക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതാ അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റേതും ഇതേ രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഞാൻ ആദ്യം ഒരു കപ്പ് എടുത്തത്, അതിൻ്റെ അകത്തൊരു ഒരു മുക്കാൽ കപ്പോളം ഞാൻ ചേർത്തിട്ടുണ്ട് വെള്ളം. അതേ രൂപത്തിൽ ബാക്കിയുള്ള ചോറും ഇട്ട് കൊടുത്തു, അതുപോലെ നമ്മുടെ തേങ്ങ. തേങ്ങയിൽ നിന്നും ഒരു കപ്പായാലും കുഴപ്പമില്ല, ടേസ്റ്റ് കൂടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പക്ഷേ മുക്കാൽ കപ്പേ എടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തു. ഞാനിപ്പോൾ ടോട്ടൽ ഒരു ഒന്നേ കാൽ കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അതും അരച്ചിട്ടുണ്ട്, നല്ല മക്ഷി പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഈ എടുക്കുമ്പോൾ വെള്ളം ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ സാധാരണ കിണ്ടുന്നൊക്കെ എടുത്ത പാടുള്ള പച്ചവെള്ളം എടുക്കാതെ കുറച്ച് റൂം ടെമ്പറേച്ചറായിട്ടുള്ള വെള്ളം എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് ബാക്കിയുള്ള വെള്ളം കൂടി എടുത്തിട്ട് ആ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അതും കൂടി എടുത്തൊഴിക്കുക. അപ്പോൾ ടോട്ടൽ ഒരു ഒന്നേകാൽ കപ്പ്, ഒന്നര കപ്പിനിടയ്ക്ക് ആ ഒരു വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. മറ്റേ നമ്മൾ ഈസ്റ്റ് വെച്ചത് ഒരു രണ്ട് മൂന്ന് ടീസ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ വെള്ളം. പിന്നെ ഇത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മുടെ ആ ഈസ്റ്റ് അരക്കുന്ന ടൈമിൽ ഈസ്റ്റ് ഫെർമെൻ്റ് ആയിട്ടും വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വേഗം ആ മാവ് പൊങ്ങിക്കിട്ടാൻ ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് സഹായിക്കും. നമ്മുടെയൊക്കെ ബണ്ണൊക്കെ ചെയ്യുമ്പോഴേ, ബണ്ണ് അല്ലെങ്കിൽ നമ്മൾ ബ്രെഡൊക്കെ ചെയ്യുമ്പോഴേ നമ്മൾ ഒരു മണിക്കൂറൊക്കെ അല്ലേ ഫെർമെൻ്റ് ചെയ്യാൻ മാറ്റി വെക്കുന്നത്, അപ്പോഴേക്കത് പൊങ്ങിക്കിട്ടുന്നുണ്ടല്ലോ, അതേ രൂപത്തിൽ തന്നെ വേഗം നമുക്കതങ്ങ് പൊങ്ങിക്കിട്ടിക്കോളും. അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ കുറച്ച് നേരത്തെ ഞാൻ ഒരു ടീസ്പൂണല്ലേ ഷുഗർ ഇട്ടുള്ളൂ, അപ്പോൾ ഒരു ടീസ്പൂണും കൂടെ ഷുഗർ ഇട്ട് കൊടുത്തു. എന്നിട്ട് എനിക്കിപ്പോൾ ഇവിടെ ചൂടാണെങ്കിലും മഴയൊക്കെ പെയ്ത് ഇച്ചിരി തണുപ്പൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവനിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ട് ലൈറ്റ് ചൂടാക്കി വെച്ചിട്ട് അതിൻ്റെ അകത്ത് വെച്ച് കൊടുത്തു. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഗ്യാസിൻ്റെ സൈഡിൽ അങ്ങ് വെച്ച് കൊടുത്താൽ മതി, ഇവിടെ ആ ഒരു ഇത് കാരണം കൊണ്ട് മാത്രം ഞാൻ ചെയ്താൽ. അപ്പോൾ നമ്മളത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഉള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്, അതേപോലെ പച്ചമുളക് എടുത്തു, നമ്മുടെ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അപ്പോൾ പൊട്ടറ്റോ ഞാൻ ഈ കാണിക്കുന്ന പോലെ ചെറിയതായിട്ടാണ് മുറിച്ചെടുക്കുക, നമ്മുടെ വലിയതായിട്ട് മുറിച്ചെടുക്കില്ല, ഞാൻ ഈ കാണിക്കുന്ന രൂപത്തിൽ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ എന്നേരെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പണ്ടോട്ടി അങ്ങനെ കഴിച്ചതായോണ്ടാണെന്ന് അറിയില്ല, അങ്ങനെ ആകുമ്പോഴാണ് ഒരു എനിക്കൊരു ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്, ഭയങ്കരമായിട്ട് വലുതാക്കി മുറിക്കുന്നതിനേക്കാളും. അപ്പോൾ ഇതേ രൂപത്തിൽ ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കുക. അതുപോലെ ഇഞ്ചി മുന്നേ ഞാൻ ചതച്ചിട്ടിട്ട് ചെയ്യാറുണ്ട്, ചതച്ചിടുന്നതിനേക്കാളും ഇതുപോലെ ചെറുതാക്കിയിട്ട് മുറിച്ചിട്ട് കഴിഞ്ഞാലും അതിനൊരു ടേസ്റ്റ് വേറെ തോന്നിയിട്ടുണ്ട്. അപ്പം പിന്നെ പച്ചമുളക്, വെളുത്തുള്ളിയൊന്നും ഇതിന് ചേർക്കില്ല, പച്ചമുളക് അതുപോലെ തക്കാളി ചേർക്കില്ല, അങ്ങനത്തെ ഒന്നുമില്ല, വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇതേ രൂപത്തിൽ ചെറുതാക്കി മുറിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് കുക്കറിലാണ് നമ്മൾ ചെയ്യുന്നത്, വേഗം തന്നെ നമുക്ക് കുക്കർ അടുപ്പത്ത് വെക്കാം. കുക്കർ വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്ത് ഒരു ടീസ്പൂണ് നമ്മുടെ കോക്കനട്ട് ഓയിൽ, ഇതിന് മസ്റ്റാണ് കോക്കനട്ട് ഓയിൽ, അപ്പോൾ അതാണ് ടേസ്റ്റ് കൂടുതൽ. പിന്നെ അത് ഓരോന്നോരോന്നായിട്ടിട്ട് വഴച്ചൊന്നും വേണ്ട, എല്ലാം ഒരുമിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കാം.
ഇപ്പം ഇതാ എല്ലാം കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 2-3 സെക്കൻഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഒരുമിച്ചിട്ട് വെള്ളമൊഴിച്ചങ്ങ് വേവിച്ചാൽ മതി. ഇത് കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റ് കൊടുത്തേ എന്ന് വെച്ച് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇതാ ആവശ്യത്തിന് വെള്ളം, ഞാൻ കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ചേർത്തിട്ടുണ്ട്. ആ ഒരു കപ്പിൽ 3/4 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അന്നേരമാണ് നമ്മൾ വെള്ളപ്പൊക്കെ മുക്കി കഴിക്കുമ്പോഴൊക്കെ ഇച്ചിരി കൂടുതൽ നല്ലത്. അപ്പം ആ വെള്ളം മുഴുവൻ ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതും കൂടെ ചേർത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. കുക്കറിന് 1 വിസിൽ മാത്രം മതി, മാത്രം വന്നാൽ മതി. അല്ലെങ്കിൽ കൂടുതൽ വിസിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പൊട്ടിട്ട് മുഴുവൻ വെന്തുടഞ്ഞ് കറി തന്നെ ഒരു ടേസ്റ്റ് ഇല്ലാത്ത രൂപത്തിലാണ് പോകും, ഭയങ്കര അങ്ങ് കൊഴുപ്പ് വന്നു പോവും. എന്നിട്ട് 1 വിസിൽ വന്ന പാടെ ഓഫ് ചെയ്താൽ മതി. അപ്പോൾ വിസിൽ കളയാൻ നിൽക്കണ്ട, വിസിൽ അങ്ങ് നോർമലി പോകുന്നത് വരെ അങ്ങ് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. വിസിലൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് വേണ്ടത് നല്ല കട്ടി തേങ്ങാപ്പാലാണ്. അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനൊന്ന് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കാണിക്കാം. നല്ല പാകത്തിന് വെന്ത് കിട്ടും, ചെറുതായിട്ടല്ലേ നമ്മൾ മുറിച്ചെടുത്തത്, ഈ ഒരു പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു. ഞാൻ തേങ്ങാപ്പാലിൻ്റെ പൊടിയാണ് എടുത്തത്. അപ്പം നിങ്ങൾ നല്ല നമ്മളെ തേങ്ങ പിഴിഞ്ഞെടുത്ത പാലാണ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 2 പാലിൽ ഇത് വേവിച്ചിട്ട് തമ്പാലൊഴിച്ചിട്ട് വാങ്ങിച്ചാൽ മതി. ഇത് തേങ്ങാപ്പാൽ ഇച്ചിരി ഒന്ന് തിളക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പം തേങ്ങാപ്പാൽപ്പൊടി തിളച്ച് വരുമ്പോൾ നമുക്ക് പിരിഞ്ഞു പോവില്ല, നമ്മൾ തമ്പാൽ ഒഴിച്ചിട്ട് തിളച്ച് വരുമ്പോൾ പിരിഞ്ഞു പോവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തമ്പാൽ ഒഴിച്ച വട വാങ്ങിക്കണം. അപ്പോൾ 2 പാലിൽ വേവിക്കുക. ഞാൻ പൊടിയായത് കാരണം കൊണ്ട് ഞാനത് ഇട്ടിട്ട് ലാസ്റ്റ് ഇട്ടിട്ട് തിളപ്പിച്ചെടുത്തു. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നന്നായിട്ട് കറിവേപ്പിലയും അതുപോലെ പച്ചമുളകും, അതാണ് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ്. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ചെയ്തിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ നല്ല കോക്കനട്ട് ഓയിലും, ഇതിൽ കടുക് ഒന്നും വറുത്തിടില്ല, വേറെ ഒന്നും ചെയ്യില്ല ഇതിൻ്റെ അകത്ത്. ഇനി ജസ്റ്റ് അങ്ങ് അടച്ച് വെക്കുക. നമ്മുടെ വെള്ളയപ്പം കൂടി ആയിക്കഴിഞ്ഞിട്ട് തുറന്നിട്ട് കഴിച്ചാൽ മതി. ഈ സമയമാകുമ്പോഴേക്ക് നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ മാവും അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ടൊന്നും പൊങ്ങില്ല, കുറച്ച് നമ്മൾ സാവധാനം പൊങ്ങി വരികയേ ഉള്ളൂ. ഇതന്നെ മാവ് നമ്മൾ 1 മണിക്കൂറും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അസാധ്യമായിട്ട് പൊങ്ങിക്കിട്ടും. ഇത് നമ്മുടെ പാകത്തിന് പൊങ്ങിക്കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ വെള്ളയപ്പം ചട്ടി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ കുറച്ച് ഞാൻ മക്കൾക്ക് വേഗം ഉണ്ടാക്കി കൊടുത്തു, പിന്നെയാണ് അപ്പം ഞാൻ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തത്. അപ്പോൾ ഇതാ ഇതുപോലെ 1 തവി മാവ് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. വെള്ളയപ്പം ഉണ്ടാക്കാൻ എല്ലാവരും പറയും, പിന്നെ ഞാൻ ഈ പറഞ്ഞുതരുമ്പോൾ നിങ്ങൾക്കത് എന്തോ പോലെ തോന്നും. അപ്പോൾ ഇതുപോലെ അങ്ങ് ചുറ്റിച്ചെടുത്താൽ മതി. പക്ഷേ ആ ഗ്യാസിൻ്റെ ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ പറയാം. അത് നമ്മുടെ ഒഴിച്ച പാടെ നമ്മുടെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക, 2-3 സെക്കൻഡ്. അപ്പോൾ എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് 2-3 സെക്കൻഡ് കഴിഞ്ഞാൽ അതൊരു മീഡിയത്തിലാക്കി കൊടുക്കുക. അപ്പോഴാണ് നമ്മൾ നടുക്കൊക്കെ നന്നായിട്ടങ്ങ് വെന്ത്, അത് ലോ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് കുറേ നേരം എടുക്കും. അതിൽ തന്നെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കരിയും ചെയ്യും സൈഡ് ഭാഗമൊക്കെ ഭയങ്കരമായിട്ട്. അപ്പോൾ ഇതാ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. 2-3 മിനിറ്റൊക്കെ മതിയാവും. നമ്മുടെ വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട് നോക്കുക. അപ്പോൾ നമ്മൾ സൈഡൊക്കെ ഭയങ്കരമായിട്ടങ്ങ് നമ്മുടെ കുറേ നേരം വെച്ചതുപോലെ ആയിട്ടൊന്നുമില്ല, പക്ഷേ നല്ല വെള്ളയപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നടുഭാഗം ഇങ്ങനെ പൊങ്ങി വന്ന് നല്ല വെള്ളയപ്പായിരുന്നു. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ. പിന്നെ അടുത്തൊഴിക്കുമ്പോൾ നമ്മൾ ആ നെയ്യപ്പ അല്ല നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ കല്ല് നന്നായിട്ട് ചൂടാവണം. ചൂടായതിന് ശേഷം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഹോൾസൊക്കെ ഒന്നും വരാതെ ചുമ്മാ ഇങ്ങനെ അങ്ങ് ചൂട് കൂടിപ്പോയിട്ട് പിരിഞ്ഞ പോലെ ആയിപ്പോവും, പിരിഞ്ഞിട്ട് ഇങ്ങനെ താഴെ ഇതാവുന്ന രൂപത്തിലായിപ്പോവും. അപ്പോൾ ചൂട് പാകായതിന് ശേഷം മാത്രം അടുത്തത് ഒഴിച്ചാൽ മതി. അത് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുക. നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാം നല്ല ക്രിസ്പി ആയിട്ട്, ഇത് തണിഞ്ഞു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റാണ്. തണിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ ഈ പച്ചരി എടുക്കുന്നതിന് പകരം ഇഡ്ലി അരി എടുത്താൽ മതി. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അത്ര ക്രിസ്പി ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പച്ചരി എടുത്തുന്നേ ഉള്ളൂ. വെള്ളയപ്പത്തിനൊക്കെ ഇച്ചിരി സോഫ്റ്റ് അല്ലേ ടേസ്റ്റ്. അപ്പോൾ അതുപോലെ ശരിക്കും നമ്മുടെ മാവ് ഒഴിച്ചിട്ട് നമ്മുടെ ദോശ പോലെ ആക്കിയപ്പോഴും നല്ല ഹോൾസൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു തണിഞ്ഞപ്പോൾ നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഞാനതുപോലെ കറിയൊക്കെ എടുത്ത് വെച്ചു. നടുക്കൊക്കെ നല്ല പഞ്ഞി പോലത്തെ അപ്പം തന്നെ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ എത്ര പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയത്, വേഗം ഉണ്ടാക്കിയെടുത്തില്ല. പക്ഷേ ആദ്യം ഞാൻ കുറച്ച് എടുത്തിട്ട് മക്കൾക്ക് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് എടുത്തത്. അപ്പോൾ ചിലപ്പോൾ അനക്കൂടെ ഞാൻ ടൈം നോക്കിയില്ല, 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഐ മീൻ കുറേ ടൈമൊന്നും പോയിട്ടില്ല, എന്തായാലും 1 മണിക്കൂർ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച ഈ പാചകക്കറി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് ഈ വെള്ളയപ്പത്തിന് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും ഇഷ്ടം. താങ്ക് യു.